اطلب العلم اخي فهو درب به نور به ترقى به تحيا عالما حرا فخور اطلب العلم اخي فهو درب به نور به ترقى به تحيا عالما حرا فخور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഖാഫി നടത്തിയ വെല്ലുവിളി നാം ഏറ്റെടുത്തു. ആ വെല്ലുവിളിക്ക് മറുപടി എന്നോണം സഖാഫി ഒരു തലക്കെട്ടിങ്ങനെ കൊടുത്തു. ഇതാ സംവാദത്തിന് റെഡി എന്ന തലക്കെട്ടിട്ടു. ആ വീഡിയോ പരിശോധിച്ച് നോക്കുമ്പോൾ സംവാദത്തിൻ്റെ ഡേറ്റില്ല, ടൈമില്ല, സ്ഥലമില്ല എന്ന് മാത്രമല്ല, വളരെ തന്ത്രപരമായിട്ട് സഖാഫി ആ സംവാദത്തിൽ നിന്ന് തടിയൂരുകയാണ് ചെയ്തത്. തടിയൂരാനുള്ള ഒരു ശ്രമം അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വലിയ ന്യായങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് എന്നെ വ്യക്തിപരമായിട്ട് കുറേ ആക്ഷേപങ്ങൾ, മന്ദം ബുദ്ധി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള പക്വതയില്ലാത്ത ആളുകളുമായിട്ട് സംവാദം നടത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വ്യക്തിഹത്യമൊക്കെ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇതൊക്കെ നടത്തിയിട്ടും അദ്ദേഹം സംവാദത്തിന് ഇതുവരെ റെഡിയായിട്ടില്ല. അദ്ദേഹം വെല്ലുവിളിച്ചിട്ടാണ് ഞങ്ങൾ സംവാദം ഏറ്റെടുത്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംവാദം എന്ന് പറയുന്നത് നിർബന്ധ സാഹചര്യങ്ങളിൽ ഏറ്റെടുക്കുന്ന ഒന്നാണ്. അതല്ലാതെ അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചിട്ട് സംവാദ വെല്ലുവിളിയുമായി നടക്കുന്ന ആളുകളല്ല. സംവാദത്തിനുള്ള വെല്ലുവിളികൾ നിങ്ങൾ നടത്തി സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നിർബന്ധ സാഹചര്യങ്ങളിൽ ഏറ്റെടുക്കുന്നതാണ്. ഞങ്ങൾ സംവാദം ഏറ്റെടുത്തു കഴിഞ്ഞാലോ പിന്നെ നിങ്ങളെ ആ വഴിക്ക് കാണില്ല. സംവാദം ഏറ്റെടുത്താൽ കഴിയില്ല, ഇനി കുടുങ്ങി ആരെങ്കിലും സംവാദത്തിന് വന്നാൽ അവർ പിന്നെ വരില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്നോട് ഫോൺ വിളിച്ച് ആരോ പറഞ്ഞത്രേ, ഈ പറയുന്ന സൽമാൻ ഞങ്ങളുടെ സുന്നികളായ ആളുകളുടെ അടുക്കൽ സംവാദം നടത്തിയിട്ട് അവസാനം മുങ്ങി രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയതാ എത്രയെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ആരെങ്കിലും വിളിച്ചു പറയുന്നത് അതതുപോലെ വിശ്വസിച്ച്, എന്നിട്ട് ഞാനത് മുഖവിലയ്ക്ക് എടുക്കുന്നൊന്നുമില്ല. മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിന് ചാനലിൽ വന്നിട്ട്, നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ചാനലിൽ വന്നിട്ടത് പറഞ്ഞു, അവിടെയും ഇവിടെയും ഒക്കെ കേൾക്കുകയും കാണുകയും കണ്ടതും കേട്ടതും വന്നിട്ട് പറയാനുള്ള ചാനലായി മാറിയില്ലേ? ഇത് തന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞങ്ങളുടെ സംവാദ രീതികൾ അറിയുന്ന, ഞങ്ങളോട് സംവദിച്ചിട്ടുള്ള, താങ്കളൊരു സഖാഫിയാണ്, താങ്കളെപ്പോലത്തെ ഒരുപാട് സഖാഫിമാർ സംവദിക്കാൻ വന്നിട്ടുണ്ട്, അവരാരും പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. അത് ഞങ്ങളുടെ അഹങ്കാരം പറയുന്നതല്ല കേട്ടോ സഹോദര, മനസ്സിലാക്കാനുള്ളത്. അത് ഞങ്ങളുടെ ആരുടെയും കഴിവും എടുക്കുമൊന്നുമല്ല. ഞങ്ങളുടെ കയ്യിലുള്ള ഹഖിൻ്റെ ബലം അതാണ്. ആ സത്യം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വിജയിക്കുക സാധ്യമല്ല. അള്ളാഹ് നമുക്കൊരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട് നിങ്ങളുടെ വിഷയത്തിൽ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും അവർക്ക് തെളിവ് കൊണ്ടുവരുക സാധ്യമല്ല. അവരുടെ ആ വാദത്തിന് അവരുടെ അടുക്കൽ തെളിവുണ്ടാവില്ല എന്ന അള്ളാഹുവിൻ്റെ ആ ഗ്യാരണ്ടി ഉണ്ടല്ലോ നിങ്ങളുടെ വിഷയത്തിൽ. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത് വരുന്നത്. നിങ്ങൾ സംവാദത്തിന് വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നിങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാനും വഹാബികളേതായ ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ പറമ്പും വീടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു വന്നില്ല എന്ന് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഇങ്ങനെ വെല്ലുവിളിച്ച് നിങ്ങൾ എന്താ ചെയ്തത്? മെല്ലെ തടിയൂരുകയാണ് ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്ക് മുമ്പ് വെല്ലുവിളിച്ച ഒരാളുണ്ട്. ദാ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തോക്കെ സഖാഫിയുടെ മത്തുകളിൽ നിന്ന് ഒരു ഇമാം എഴുതി വെച്ച ഒരു കിതാബ് നിങ്ങൾ കൊണ്ടു തന്നാൽ ദാറുൽ മുസ്തഫയും അതിന്റെ 2 ഏക്കറത്തോളമുള്ള ഭൂമി നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാം. ഉണ്ടോ? ഉണ്ടോ ഏറ്റെടുക്കാൻ? വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള വല്ല മൗലവിമാരുണ്ടോ? അദ്ദേഹം വെല്ലുവിളിച്ചു, ഈ വെല്ലുവിളി ഏറ്റെടുത്തു, സംവാദം നടത്തി, പിന്നെ അദ്ദേഹം ഞങ്ങളോട് സംവാദത്തിന് വന്നിട്ടില്ല. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ സംവാദത്തിൽ നിന്ന് മുങ്ങിയെന്ന്. എന്നാൽ ഞങ്ങളുമായി സംവദിച്ച ആളുകൾ, ഒരുപക്ഷെ നിങ്ങളോട് അവരായിരിക്കും ഫോണിൽ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ആളുകൾ ഫോണിൽ അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ ആളുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവരായിട്ട് സംവാദത്തിന് പോകണ്ട, ഞങ്ങൾക്ക് പോയ അനുഭവമുണ്ട്, പിന്നെ ഞങ്ങൾ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടായിരിക്കണം എൻ്റെ ബഹുമാന്യനായ സഖാഫി ഈ സംവാദത്തിൽ, അദ്ദേഹം വെല്ലുവിളിച്ച സംവാദത്തിൽ നിന്ന് അദ്ദേഹം തന്നെ ഇവിടെ തടിയൂരിയത് എന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. കാരണം പൊന്നാനിയിൽ വെച്ചുകൊണ്ട് ആദ്യമായി 2015 ഡിസംബറിൽ ഔദ്യോഗികമായി ഒരു സംവാദം ഞങ്ങൾ നടത്തിയിരുന്നു.
അവിടെ ഞങ്ങളോട് എതിർഭാഗത്ത് സംവദിക്കാൻ വന്നത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട എ പി വിഭാഗത്തിൽപ്പെട്ട സഖാഫിമാരായിരുന്നു, അഹ്സനിമാരായിരുന്നു. ഷാഫി അഹ്സനിയും മമ്പീദി സഖാഫിയും ഇങ്ങനെ തുടങ്ങിയ പണ്ഡിതന്മാർ പിന്നീട് അവർ ഞങ്ങളോട് ഒരിക്കലും സംവാദത്തിന് വന്നിട്ടില്ല. അവരന്നൊരു വ്യവസ്ഥ ഞങ്ങളുമായി എഴുതിയിട്ട് പോയിരുന്നു അസ്മാഉ സിഫാത്തിൻ്റെ വിഷയത്തിൽ. എഴുതിയ വ്യവസ്ഥയിലുള്ള സംവാദം പോലും അവർ പിന്നീട് പൂർത്തീകരിക്കാൻ അവർ മുന്നോട്ട് വന്നിട്ടില്ല. ഇത് 2015 ഡിസംബർ 10 നടന്നത്. പിന്നീട് 2016 ഞങ്ങൾ അതേ ഡിസംബർ 2016 കർണാടകയിലെ മംഗലാപുരത്ത് വെച്ചുകൊണ്ട് ഇവിടെയുള്ള ഒരു തോക്കെ സഖാഫിയുമായി സംവാദം നടത്തി. നിങ്ങളുടെ അതേ സഖാഫിയാണ്, നിങ്ങളുടെ അതേ ബിരുദാണ് അദ്ദേഹത്തിൻ്റെതും, എ പി വിഭാഗത്തിലെ പണ്ഡിതനാണ്. ഇവിടെ ഇതേപോലെ നിങ്ങളെപ്പോലെ വെല്ലുവിളിച്ച് വന്നയാളായിരുന്നു അദ്ദേഹം. പിന്നീട് ആ സംവാദത്തിന് ശേഷം അദ്ദേഹം ഒരു സംവാദത്തിനും വന്നിട്ടില്ല. ഞങ്ങളോടൊന്നല്ല, ഈ പറയുന്ന ആളുകൾ ഞങ്ങളോടൊന്നല്ല, വേറെ ആരോടും സംവാദത്തിനും പോയിട്ടില്ല. തോക്കെ സഖാഫീനെ ഞാൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട് ഫോണിൽ. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ ഈ റൂമിനകത്തിരുന്ന് പറയുകയും സലഫികൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ഉള്ളവൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഈ വോയിസ് കേൾക്കുന്ന ആളുകൾക്ക് അദ്ദേഹം നിഷേധിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ഫോൺ കോൾ റെക്കോർഡ് അടക്കം കൊണ്ടുവരും. ഞാനിതൊന്നും പറയാതിരുന്ന എന്തെന്ന് വെച്ചാൽ ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ആവശ്യം വരുമ്പോൾ മാത്രമേ പറയുന്നുള്ളൂ. ഇത് നിങ്ങൾ മുങ്ങി എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ അത് നിർബന്ധിതരാകാൻ. തോക്കെ സഖാഫിനെ ഞാൻ പല ആവർത്തി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് പല ആവർത്തി വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഫോൺ പിന്നെ എടുക്കാത്ത അവസ്ഥ വരെയുണ്ടായി. വേറെ നമ്പറിൽ നിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ആരാ ഇവിടെ സുഹൃത്തെ മുങ്ങിയത്? നിങ്ങൾ ഒരു ആ വിഷയം ആരോപിക്കുമ്പോൾ അതിലൊരു മാന്യത കാണിക്കണം, അതിലൊരു സത്യസന്ധത കീപ്പ് ചെയ്യണം. നിങ്ങൾ പറയുന്നതിലൊരു ന്യായം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പിന്നീട് മൂന്നാമത്തെ സംവാദം എരുമാട് വെച്ച് 2017 നവംബർ 17 കോട്ടൂർ സഖാഫി. അദ്ദേഹം ഒരു എപ്പിക്കാരനാണ്, നിങ്ങളുടെ അതേ ബിരുദമുള്ള ആളാണ് സഖാഫി. 2017 അടുത്ത വർഷം കോട്ടൂർ വെച്ച് സംവാദം നടന്നു. നിങ്ങൾ പറഞ്ഞല്ലോ പ്രായമില്ല, പക്വതയില്ലാത്തവരുമായിട്ടൊന്നും ഞങ്ങൾ, അദ്ദേഹം നല്ല പ്രായവും പക്വതയൊക്കെ ഉള്ള ആളായിരുന്നു. അദ്ദേഹം നമ്മളുമായിട്ട് ചർച്ച ചെയ്തു. അവസാനം അദ്ദേഹം അവിടെ ദാരുണമായി പരാജയപ്പെട്ടു. അത് സോഷ്യൽ മീഡിയയിലൂടെ ആ ക്ലിപ്പുകളൊക്കെ വൈറലായി. പല ആളുകളും ഹക്ക് മനസ്സിലാക്കാൻ അതൊക്കെ കാരണമായിട്ടുണ്ട്, ഈ കോട്ടൂർ സഖാഫിയുമായിട്ടുള്ള ചർച്ച. അവസാനം കോട്ടൂർ സഖാഫിയെ കൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു ഞങ്ങൾ അലവി സഖാഫിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ കോട്ടൂർ സഖാഫി ഉസ്താദിനെയും കണ്ടിട്ടില്ല, അലവി സഖാഫിനെയും പിന്നീട് കണ്ടിട്ടില്ല. നാലാമത് കോഴിക്കോട് വെച്ച് നടന്ന സംവാദം 2019 ഫെബ്രുവരി, അത് ഇ കെ വിഭാഗവുമായിട്ടാണ്. അവിടെ എന്താ സംഭവിച്ചത്? ആ സംവാദം ഏറ്റെടുത്തത് എം ടി ദാരിമിയെ പോലെയുള്ള ഇ കെ വിഭാഗത്തിലെ സംവാദവീരന്മാരായി സമൂഹത്തിന് മുമ്പിൽ നടക്കുന്ന എം ടി അബൂബക്കർ ദാരിമിയെ പോലുള്ള ഇ കെ വിഭാഗത്തിലെ പണ്ഡിതന്മാർ. അവർ വന്ന് വ്യവസ്ഥയെഴുതി. അവസാനം സംവാദത്തിന് വരുമ്പോൾ അവരെ കണ്ടില്ല. ആരാ സംവാദത്തിൽ നിന്ന് മുങ്ങിയത്? വ്യവസ്ഥ എഴുതിയിട്ട് സംവാദത്തിൽ നിന്ന് മുങ്ങിയത് ആരാ? ഞങ്ങളാണോ? അല്ല. അവസാനം നോക്കുമ്പോൾ വേറെ കുറേ ഹുദവിമാരെയും ദാരിമിമാരെയൊക്കെ മുന്നോട്ടിട്ടിട്ട്, ഫൈസിമാരെയും മുന്നോട്ടിട്ടിട്ട് അവർ അതേ ഹാളിൻ്റെ അടുത്തുള്ള ഒരു റൂമിൽ പോയിട്ട് ലൈവായിട്ട് ഒളിച്ചിരുന്നു. എന്നിട്ട് ഇവിടെ പ്രിൻ്റർ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രിൻ്ററിൽ കൊണ്ടുവന്നു. സാധാരണ കിതാബൊക്കെ ആയിട്ടാണല്ലോ സംവാദത്തിൽ വരുന്നത്, ഇവരവിടെ വന്നത് പ്രിൻ്ററും മറ്റുമൊക്കെ ആയിട്ടാണ്. അങ്ങനെ റൂമിനകത്ത് പോയിരുന്ന ആളുകളാണ് 2019 ഫെബ്രുവരിയിൽ. പിന്നീട് അഞ്ചാമത്തെ സംവാദം 2019 ഒക്ടോബറിൽ, അതേ വർഷം എ പി വിഭാഗവുമായി നിങ്ങളുടെ തന്നെ വിഭാഗത്തിലുള്ള അഹ്സനിമാരും സഖാഫിമാരുമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ ഒരു വ്യവസ്ഥയ്ക്ക് പോയി അതവസാനം സംവാദമായി മാറി. അവർക്ക് കിതാബുകൾക്ക് മുമ്പിൽ, തങ്ങളുടെ ഇമാമ്യങ്ങൾക്ക് മുമ്പിൽ അവർ പരാജയപ്പെട്ട രംഗം. ഇതൊക്കെ സംഭവിച്ചതല്ലേ? ഞങ്ങൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇതാ നിങ്ങളുടെ വെല്ലുവിളി നട്ടല്ലോടുകൂടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടും നിങ്ങൾ പറയത്ര മുങ്ങിയെന്ന്. ഈ പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? എന്ത് സത്യസന്ധതയാണുള്ളത്? എന്നാൽ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സംവാദങ്ങളിൽ പങ്കെടുത്ത ആരും പിന്നീട് ഞങ്ങളുമായി വന്നിട്ടില്ല. കോഴിക്കോട് നിന്ന് മുങ്ങിയതാണെന്നൊക്കെ ചില ആളുകൾ കമൻ്റ് ഇട്ടു. മംഗലാപുരത്ത് നിന്ന് മുങ്ങിയതാണ്. ഇതേ ആളുകളെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഈ കോഴിക്കോട് സംവാദത്തിന് ശേഷം പിന്നീട് ബഹുമാനിയനായ സഹോദരൻ മുജിത്തബ ഫൈസി മംഗലാപുരത്ത് വന്നൊരു പരിപാടി നടത്തി. അതിൽ ആ പരിപാടിക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് ഒരു സംവാദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചില തെറ്റിദ്ധാരണകൾ, ചില തെറ്റായ വിഷയങ്ങൾ സമൂഹത്തിന് മുന്നിൽ സംസാരിച്ചു പോയപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ എൻ്റെ ഉസ്താദന്മാരുമായി ആലോചിച്ചിട്ട് വിളിക്കാം. അദ്ദേഹം പിന്നെ വിളിച്ചിട്ടില്ല.
ഇതൊക്കെയായിരുന്നു ഞങ്ങളുമായി സംവദിച്ച ആളുകൾ. ഞങ്ങളുമായി സംവദിച്ച ആളുകൾ പിന്നീട് വന്നിട്ടില്ല. ഞങ്ങൾ അതിനുശേഷം എത്രയോ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് എ പി വിഭാഗത്തിലെയും ഇ കെ വിഭാഗത്തിലെയും പണ്ഡിതന്മാരുമായിട്ട്, സഖാഫിമാരോട്, അഹ്സനിമാരോട്. ഈ പറഞ്ഞ ഒരാളും പിന്നീട് നമ്മുടെ അടുക്കൽ വന്നിട്ടില്ല. അതിൻ്റെ തെളിവടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ആരെയാണ് എൻ്റെ ഉസ്താദെ നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? പിന്നെ നിങ്ങൾ പറഞ്ഞൊരു വിഷയം, ഞാൻ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വീഡിയോ ക്ലിപ്പിട്ട് നിങ്ങൾ ഏതൊരു വിഷയത്തിനാണോ വെല്ലുവിളിച്ചത് അതേ വിഷയമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾ വന്നിട്ട് ഇട്ട ക്ലിപ്പാകട്ടെ, ആ ഞാൻ പറയാത്ത ക്ലിപ്പാണ്, നിങ്ങളുടെ ഞാൻ ഇടാത്ത ക്ലിപ്പാണ്. എന്നിട്ട് നിങ്ങൾ പറയാം ഞാൻ വെല്ലുവിളിച്ച അതല്ല ഇതാണ്. നിങ്ങൾ ഏതൊന്നാണ് വെല്ലുവിളിച്ച അതേ കാര്യമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇന്ന വ്യക്തിയുടെ ഹദറത്തിലേക്ക് ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ, ആമീൻ എന്ന് മറ്റുള്ള ആളുകൾ ദുആ ചെയ്യുന്നു. ഇതാണ് സാധാരണ നടക്കാറുള്ള ദുആ. ഇത് തെറ്റാണെന്ന് ഈ ഭൂമിലോകത്ത് കേരള മണ്ണിൽ മലയാളികളായിട്ട്, കാരണം എനിക്ക് ഭാഷയുടെ ദൗർബല്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, മലയാളികളായിട്ട് ഏതെങ്കിലും മൗലവിമാരുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പരസ്യമായ സംവാദത്തിന് റെഡിയാണ്. ഇനി അതുമല്ലെങ്കിൽ രേഖാമൂലം ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഏതെങ്കിലും മൗലവിമാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീടും എൻ്റെ പറമ്പടക്കം അവർക്ക് തീരെ എഴുതി കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് ഈ ഉള്ളവൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ വെല്ലുവിളിച്ചത് അതേ വിഷയത്തിലാണ് ഞങ്ങൾ സംവാദം ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞത് അതേ വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് ഞങ്ങൾ വാദിച്ചത്. അത് ഇൻഷാല്ല ഞങ്ങൾ സംവാദത്തിൽ തെളിയിക്കും. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കോ? അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഇനി ആ വിഷയം തെറ്റാണ് എന്നതും പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇൻഷാല്ല തെളിയിക്കും. നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ കിതാബുകൾ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും. നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കുറേ മാറിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു വിഷയമാണോ വെല്ലുവിളിച്ചത്, നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഊരാൻ ശ്രമിക്കേണ്ട, നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങൾ പറയണം ഞാനില്ല, ഞാൻ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അണികളുടെ ആവേശമൊക്കെ പോയി. ആദ്യം നിങ്ങൾ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ അണികളൊക്കെ നിങ്ങളൊരു കൊടുത്തല്ലോ, അവർക്കൊരു മറുപടി കൊടുത്തു, നാളെ ഇൻഷാല്ലാ രാത്രി ലൈവ് വരും, ഞങ്ങൾ സംവാദം ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ അണികൾ വിചാരിച്ചു ഇപ്പോൾ സഖാഫി വന്നിട്ട് ഏറ്റെടുക്കുമെന്നാണ്. സാധുക്കൾ നോക്കുമ്പോൾ നിങ്ങൾ തടി വരും. അതുകൊണ്ട് വലിയ ആവേശമൊന്നും അവരിലും കണ്ടില്ല, പിന്നീട് സംസാരിച്ച നിങ്ങളിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരൻ സഖാഫി അവർകളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ വെല്ലുവിളിച്ച ആദ്യത്തെ ക്ലിപ്പിൽ ഏതാണോ പറഞ്ഞിട്ടുള്ളത്, പിന്നീട് നിങ്ങൾ രണ്ടാമത് അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഇതായിരുന്നു എൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞല്ലോ, ഇത് ആ ക്ലിപ്പ് ഒന്ന് കാണുക. രണ്ടാമത്തെ വിഷയം, നമ്മൾ സാധാരണ സുന്നികളൊക്കെ ഓരോ സദസ്സുകളിലും ചെയ്യുന്നതാണ് രണ്ടാമത്തെ വിഷയം. ആ വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇല്ല. ആ പറഞ്ഞിട്ടുള്ള വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. അതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ള വിഷയമാണെന്നുള്ളതും അതിൽ തെറ്റായ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നും ഞങ്ങൾ സംവാദത്തിൽ കാണിക്കും ഇൻഷാ അള്ളാഹു തആല. അതുകൊണ്ട് നിങ്ങൾ സംവാദത്തിലേക്ക് വരിക. പിന്നെ പറമ്പും വസ്തുവും വീടും ഒക്കെ പോകുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ അതൊന്നും നിങ്ങൾ തരണ്ട. നിങ്ങൾ വലിയ ആവേശത്തിൽ പറമ്പും വസ്തുവൊക്കെ തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതുമായിട്ട് വരണമെന്നുള്ളത്. ഇനി അതിൽ അത് തരാൻ പറ്റാത്തതുകൊണ്ടാണെങ്കിൽ അതൊന്നും നിങ്ങൾ ബേജാറാണ്. അങ്ങനെയൊന്നും ഞങ്ങൾ കൊണ്ടുപോയില്ല. അങ്ങനെ നിങ്ങളുടെ എത്ര ആളുകൾ തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ട്, അവരൊന്നും തന്നിട്ടുമില്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഇതിപ്പോൾ ജബ്ബാർ യുക്തിവാദി ഇപ്പോൾ സംവാദ വെല്ലുവിളി നടത്തി വന്ന അവസ്ഥ കണ്ടില്ലേ? നിങ്ങളുടെ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇനി അത് പേടിച്ചിട്ട് വേണ്ട. ഇനി അത് ഇല്ലാണ്ട് വല്ലതും ആണോ വെല്ലുവിളിച്ചതെന്നും എനിക്കറിയില്ല. പണ്ട് ആരാണ്ടോ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ എൻ്റെ മോന്ത അടിച്ചു പൊട്ടിക്കുന്ന ഒരാൾ പറഞ്ഞു. സംഭവം നോക്കുമ്പോൾ അയാളെ രണ്ട് കാലം തളർന്നു നടക്കുക, അയാൾക്ക് എഴുന്നേൽക്കാനേ പറ്റൂല. അയാളെ പറഞ്ഞു ഞാനിവിടെ നിന്ന് എഴുന്നേറ്റാൽ തല്ലുമെന്ന് പറഞ്ഞത്. ഇതുപോലുള്ള വെല്ലുവിളികളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആ കുതിരശക്തിയൊക്കെ മാറ്റി വെച്ചിട്ട് 1000 കുതിരശക്തിയോടുകൂടി നിങ്ങൾ 1000 കുതിരയൊന്നും വേണ്ട, 1 കുതിര വേണ്ട, ഒരു ചെറിയൊരു ഒരു മാനുഷികമായ ഒരു ശക്തി ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീഡിയോ ക്ലിപ്പിലെ ഒരു ആവേശം കാണിച്ചില്ലേ, അതിൻ്റെ ഒരു പകുതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷാല്ലാ ഈ സംവാദം നടത്താൻ പറ്റും. നിങ്ങൾക്ക് നടത്തലാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ വെല്ലുവിളിച്ച സംവാദം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. രണ്ടാമതും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇത് നിങ്ങളെ കാണുന്ന
എന്നെ കാണുന്ന ജനങ്ങൾ വിലയിരുത്തും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വഹിദാനിയത്ത് അത് ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൺമുന്നിൽ ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ഷിർക്കിലൂടെ നരകത്തിലേക്ക് പോകുന്നത് കൺമുന്നിൽ കാണുമ്പോൾ അത് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾക്കത് പറഞ്ഞേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ബിദഅത്തുകൾ ചെയ്തുകൊണ്ട് കർമ്മം നശിപ്പിച്ച് കളയുമ്പോൾ നാളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ നിന്ന് ഹൗദുൽ കൗസറിൽ നിന്ന് പാനീയം വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ബിദഅത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. നമ്മുടെ സമൂഹം കൺമുന്നിൽ തെറ്റിലേക്ക് പോകുമ്പോൾ ആ തെറ്റിൽ നിന്ന് ആ സമൂഹത്തെ തടയേണ്ട പണ്ഡിത ധർമ്മം, പ്രബോധകൻ്റെ ധർമ്മം അത് നമ്മളിലൊക്കെയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നിങ്ങൾ വെല്ലുവിളിച്ചിട്ടുള്ള സംവാദം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ വരുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇൻഷാ അല്ലാ, അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹക്കിൻ്റെ വഴിയിൽ ഒന്നിപ്പിക്കുമാറാകട്ടെ. വ്യക്തിപരമായ പരാമർശങ്ങളും വ്യക്തിഹത്യകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ബഹുമാന്യനായ സക്കാഫി സംസാരിക്കുക. എന്നെ നിങ്ങൾ മന്ദബുദ്ധിയെന്നോ അല്ലെങ്കിൽ പക്വതയില്ലാത്തവനെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. അത് നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നു. നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ആണ്, സമയമാണ്. ആ ഡേറ്റും സമയവും അടുത്ത അവസരത്തിൽ നിങ്ങൾ അറിയിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اطلب العلم اخي فهو درب به نور به ترقى به تحيا عالما حرا فخور اطلب العلم اخي فهو درب به نور به ترقى به تحيا عالما حرا فخور